ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കേരള സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ നിന്നാണ് അവസരം വന്നിരിക്കുന്നത്. രണ്ട് പ്രോജക്റ്റുകളിലായിട്ട് ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ വഴി യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസി ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വാക്കൻസിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ നിന്നാണ് അവസരം വന്നിരിക്കുന്നത്. അതായത് രണ്ട് പ്രോജക്റ്റുകളിലേക്കായിട്ടാണ് നിയമനം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ആദ്യത്തെ പ്രോജക്റ്റ് ഡാറ്റാബേസ് ഓർ ട്രേഡബിൾ ഓർ കൊമേഴ്ഷ്യലി പൊട്ടൻഷ്യൽ ബയോ റിസോഴ്സസ് ആൻഡ് ദെയർ എക്കണോമിക് വാല്യൂഷൻ ഇൻ കേരള. അപ്പോൾ ഈ പ്രോജക്റ്റിലേക്കാണ് അവസരം വന്നിരിക്കുന്നത്. അതായത് അസിസ്റ്റന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ തസ്തികയിലേക്കാണ് 7 ഒഴിവാണുള്ളത്. അതായത് ജില്ലാടിസ്ഥാനത്തിലാണ് ട്രിവാൻഡ്രം, ആലപ്പുഴ, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, വയനാട് ഇവിടങ്ങളാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ബോട്ടനിയാണ് യോഗ്യത. അതുപോലെ തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത്, അതായത് ബയോഡൈവേഴ്സിറ്റി ഡാറ്റ കളക്ഷനുള്ളത് അഭിലക്ഷണീയമായ യോഗ്യതയാണ്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ 6 മാസമാണ്. പ്രായപരിധി 45 വയസ്സിന് താഴെയായിരിക്കണം. പ്രതിമാസ ശമ്പളം 20,000 രൂപ പ്ലസ് 5,000 രൂപയും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത പ്രോജക്റ്റ് നെയിം കൺസർവേഷൻ ഓഫ് അഗ്രോ ബയോഡൈവേഴ്സിറ്റി ആണ്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ തസ്തികയിലേക്കാണ് ഒരു ഒഴിവാണുള്ളത്, അതായത് തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇതിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി അഗ്രികൾച്ചറൽ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ BBSc ആൻഡ് AH ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ബോട്ടണി, പ്രിഫറബിളി വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ആൻഡ് റീസെർച്ച് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ 1 ഇയർ ആണ്. പ്രായപരിധി 45 വയസ്സിന് താഴെയായിരിക്കണം. പ്രതിമാസ ശമ്പളം 20,000 രൂപ പ്ലസ് 5,000 രൂപയും കൂടെ ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. അതിലൂടെ നിങ്ങൾ ആവശ്യമായ എല്ലാ രേഖകൾ സഹിതം, അതായത് പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ്, പാൻ കാർഡ്, ആധാർ കാർഡിൻ്റെ ഒക്കെ കോപ്പിയൊക്കെ സഹിതം നിങ്ങൾക്ക് ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2021 ജനുവരി 7 അതിന് മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഈ വാക്കൻസിയുടെയും മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും വെബ്സൈറ്റിനും ബാക്കി എല്ലാ വിവരങ്ങളും പോയിട്ടുള്ള ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരനിലൂടെ സെർച്ച് ചെയ്തിട്ട് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാക്കൻസി നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായാലും ഇല്ലെങ്കിലും മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ജോബ് വാക്കൻസി ന്യൂസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.